ഇനിയിപ്പോ ഒരു വാഴ ആക്രമണത്തെ കുറിച്ചാണ്. ഒരു കർഷകന്റെ 350 വാഴകൾ വെട്ടിക്കളഞ്ഞു എന്നൊരു പരാതി. ഇത് കോഴിക്കോട്ടെ മാവൂരിലാണ് ഈ സംഭവം നടന്നത്. ഈ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ വാഴ വെട്ടിക്കളഞ്ഞതെന്നാണ് ഈ കർഷകന്റെ അഭിപ്രായം. ഈ കർഷകൻ അബ്ദുറഹ്മാൻ, മാവൂരിലെ അബ്ദുറഹ്മാൻ, ഇപ്പൊ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. തൊഴിലുറപ്പ് ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ച് നോക്കുമ്പോ ഇവിടെ തൊഴിലുറപ്പിന്റെ പണി ഉണ്ടായിരുന്നു മുകളില്. റോഡിന് ഈ പുല്ലി എത്തുന്ന തൊഴിലുറപ്പുകാര് 8-10 ആൾക്കാർ ഇവിടെ മഞ്ഞാന്ന് ഞാൻ കണ്ടിനി. ഇന്നലെ ഉണ്ട് പറഞ്ഞു. ഇന്നലെ ഞാൻ ഇവിടെ സ്ഥലത്തില്ലേനു. വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ ഇത് പുള്ളു വെട്ടിട്ട് വായ വെട്ടിട്ട്. ഞാൻ അവരോട് വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് പറഞ്ഞാണ് വെട്ടാനെന്ന് പറഞ്ഞു. 160 ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ സൈഡ് ഒന്നായിട്ട് നോക്കി. ഇതിവിടെ കമ്പനിൻ്റെ സ്ഥലമാ. കമ്പനിനോണ്ട് അനുവാദം ചോദിച്ചാ ഞാൻ ഇവിടെ വായ വെക്കട്ടെ. അങ്ങനത്തെ സ്ഥലം ഇവിടെ എന്താ പറയുക, ചെറിയ കന്ന് വെട്ടുകയാണെ തിരക്കല്ലേ, വലിയ കൊലച്ച വായ അടക്കം വെട്ടിയാനിത്. അതാണ് വലിയ സങ്കടം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, യഥാർത്ഥത്തിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ വാഴ വെട്ടി കളഞ്ഞതെന്നാണല്ലോ അബ്ദുറഹ്മാന്റെ പരാതി. അപ്പൊ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അബ്ദുറഹ്മാൻ അങ്ങനെയാണ് പറയുന്നത്. അതിൽ കഴമ്പുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്തിൽ ചില പരാതികൾ നൽകിയിരുന്നു. ഈ പാടത്താണ് വാഴ വെച്ചത്, എന്നാൽ അത് റോഡിന് കേടാക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ വാഴകൾ വെട്ടി നശിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്നാൽ കൃത്യമായി നമുക്കത് കാണാൻ കഴിയുന്നു, റോഡിലല്ല വാഴ നിൽക്കുന്നത്, വാഴ തീർത്തും വയലിൽ തന്നെയാണ്. അത് റോഡിന് ഒരു വിധത്തിലുമുള്ള കേടുപാടുകൾ ഉണ്ടാക്കുന്നുമില്ല എന്നുള്ളത് വസ്തുതയാണ്. അക്കാര്യങ്ങൾ തന്നെയാണ് അബ്ദുറഹ്മാനും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരെയും അതുപോലെ ഇത് നിർദ്ദേശം നൽകിയവർക്കെതിരെയും നടപടി ഉണ്ടാകണം. ഒപ്പം തന്നെ തനിക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്ന ആവശ്യമാണ് അബ്ദുറഹ്മാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിരിക്കുകയാണ്. യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അവിടെയുള്ള സി പി ഐഎമ്മിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ഇന്ന് പഞ്ചായത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കർഷകന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണം, കുറ്റക്കാരായവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അബ്ദുറഹ്മാൻ വലിയ സങ്കടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ 350 വാഴകളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. എസ് കെ എൻ.